നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഷുഹൈബ് കൊലക്കേസിലെ മുഖ്യ പ്രതിയായ ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്രയാണ് ഇക്കാണുന്നത്. വയനാട്ടിലേക്കുള്ള യാത്രയുടെ ഈ ദൃശ്യങ്ങൾ ആകാശ് തില്ലങ്കേരി തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഗതാഗത നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള യാത്ര. വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ല. സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് ആകാശം മുന്നിൽ മറ്റൊരാളും തുറന്ന ജീപ്പിൽ സഞ്ചരിക്കുന്നത്. ഇത് കാണാൻ മോട്ടോർ വാഹന വകുപ്പിന് ക്യാമറ കണ്ണുകളില്ലേ എന്നതാണ് സംശയം. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വയനാട്ടിലില്ലേ എന്നും ചോദിക്കാം. പോലീസിനും വേണമെങ്കിൽ നടപടിയെടുക്കാം. പക്ഷേ യാത്ര ചെയ്യുന്നത് ആകാശ് തില്ലങ്കേരി ആയതുകൊണ്ട് നടപടിയെടുക്കാൻ ഒന്നറക്കും. ഇന്ന് രാവിലെ മുതൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചിട്ടും കേസെടുക്കാൻ അധികൃതർ അമാന്തം കാണിക്കുകയാണ്. സംഭവത്തിൽ കൊല്ലപ്പെട്ട ഷുഹൈബിൻ്റെ ഉറ്റ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡൻറ്റുമായ ഫർസീൻ മജീദ് പനമരം RTOയ്ക്ക് രേഖാമൂലം പരാതി നൽകി. രൂപമാറ്റം വരുത്തിയ വാഹനത്തിൽ, നമ്പർ പ്ലേറ്റില്ലാത്ത വാഹനത്തിൽ ഇത്തരത്തിൽ ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് യാത്ര ചെയ്ത ആകാശ് തില്ലങ്കേരിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിട്ടുള്ളത്. ഏതായാലും വൈകിട്ടോടെ ആകാശ് തില്ലങ്കേരിയുടെ ഈ യാത്ര സംബന്ധിച്ച് അന്വേഷണത്തിന് മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രഥമദൃഷ്ട്യാ നിയമലംഘനം നടന്നുവെന്ന് ബോധ്യപ്പെട്ടെന്നും നടപടിയുണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് RTOയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയതായി RTO ഇ മോഹൻദാസ് അറിയിച്ചു. സംഭവം വിവാദമായതോടെ ആകാശ് തില്ലങ്കേരി തൻ്റെ ഫേസ്ബുക്ക് വാളിൽ നിന്നും ഈ വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട്.